നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഏപ്രിൽ മാസം 1 തീയതി 1199 ആണ്ട് മീനമാസം 19 തീയതി, അതായത് തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, മൂലം നക്ഷത്രം എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മൂലം നക്ഷത്രം ശുഭനക്ഷത്രമാണ്, പൂർണ്ണ നക്ഷത്രമാണ്. പൂർണ്ണ നക്ഷത്രം എന്ന് പറയാൻ കാരണം, പല ശുഭനക്ഷത്രങ്ങളുണ്ടെങ്കിൽ പോലും ശുഭനക്ഷത്രങ്ങൾ പലപ്പോഴും ഈ കാലില്ലാത്തതും തലയില്ലാത്തതും നടുവറ്റതുമായിട്ടുള്ള നക്ഷത്രങ്ങൾ വരും. അതൊക്കെ നമ്മൾ എടുക്കുമെങ്കിലും പൂർണ്ണ നക്ഷത്രമാണ് മൂലനക്ഷത്രം. ഒരു മൂലനക്ഷത്രം എന്ന് പറയുമ്പോൾ, മൂലം എന്ന് പറഞ്ഞാൽ മൂടെന്നാണ്, നക്ഷത്രങ്ങളുടെ മൂടാണ് മൂലനക്ഷത്രം. അപ്പോൾ മൂലനക്ഷത്രവും തിങ്കളാഴ്ചയായിട്ട് ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ഇന്ന് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ ദിവസം എടുക്കാം. കാരണം ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. നക്ഷത്രം കൊള്ളാം ദിവസം തിങ്കളാഴ്ച. തിങ്കൾ എന്ന് പറയുമ്പോൾ ചന്ദ്രവാരം, ചന്ദ്രഭഗവാൻ്റെ ദിവസമാണ്. ചന്ദ്രൻ ആരും ശത്രുക്കളില്ലാത്ത, ആരോടെയും ശത്രുതയില്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസം എല്ലാ ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള മൂലനക്ഷത്രക്കാർ, മീനമാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം ചന്ദ്രൻ്റെ ശോഭ, ചന്ദ്രൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് സ്വാഭാവികമായിട്ട് ചന്ദ്രൻ ഗ്രഹകാരകനാണ്. വാഹന നല്ല വീട്, വാഹനം, മനസ്സന്തോഷം, കുടുംബസൗഖ്യം, സമാധാനം, ശരീരസൗഖ്യം ഇവയൊക്കെ തരുന്ന ഒരു വർഷമായിരിക്കും നിങ്ങൾക്കെന്ന് കരുതുക. അപ്പോൾ എങ്കിലും നമുക്ക് ഭാഗ്യദായകമായി തീരാനും നമുക്ക് കിട്ടേണ്ട ഫലം ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചന്ദ്രഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ ഭഗവതിയുടെ നടയിൽ പോയി ദേവിക്ക് വെളുത്ത പൂവിൻ്റെ അർച്ചനയ്ക്ക് കൊടുക്കുക. അതേപോലെ ദേവി തിങ്കളാഴ്ച വളരെ പ്രാർത്ഥനാ നിരതായിരിക്കുക ദേവിയുടെ നടയിൽ. അത് ഏത് ദേവിയായാലും മതി, ദേവീ രൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കും. അതേപോലെ ഇന്ന് നമുക്ക് ശുഭകാര്യത്തിന് ഏറ്റവും അനുകൂലപ്രദമായ ദിവസം എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ തിങ്കളാഴ്ച നമ്മൾ രാഹുകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാഹുകാലം ഇട്ടിരിക്കുന്നത് രാവിലെ 7:30 മുതൽ 9 വരെ എന്നാണ് നമ്മൾ കലണ്ടർ നോക്കുമ്പോൾ രാഹുകാലം ഇട്ടിരിക്കുന്നത്. രാഹുകാലം 7:30 തുടങ്ങില്ല, 7:56 ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് വെപ്രാളപ്പെട്ട് 7:30 മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊന്നും വേണ്ട. 7:56 വരെ സമയമുണ്ട്. 7:56 തൊട്ട് 9 വരെ എന്നാണ് ഇട്ടിരിക്കുന്നത്. 9 9:27 വരെ ശരിക്ക് രാഹുകാല സമയമുണ്ട്. അപ്പോൾ 9:27 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം ഒരു ശുഭകാര്യത്തിനും, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയാണ് നമുക്ക് ഓഫീസൊക്കെ ഉള്ള ദിവസമാണ് രാവിലെ ഇറങ്ങുന്നത്, ഒന്നുകിൽ രാഹുകാലത്തിന് മുമ്പ് അല്ലെങ്കിൽ രാഹുകാലത്തിന് ശേഷം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. അതുപോലെ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരണതും ജാതക ഇന്നത്തെ ദിവസപ്രകാരം 12:04 തൊട്ട് തുടങ്ങിയുള്ളൂ. 12:04 തൊട്ട് 12:52 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം നമുക്കെടുക്കാം. എന്നാലും എത്ര നല്ല ദിവസമെന്ന് പറഞ്ഞാലും രണ്ടു പേരെ നമുക്ക് ശ്രദ്ധിക്കണം, ഗുളികനെയും യമകണ്ഠനെയും. അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് കയറി ഒരു ശുഭകാര്യവും ചെയ്യാൻ നിൽക്കരുത്. അവർ നമുക്ക് പണി തരും, എത്ര നല്ല ദിവസമായാലും അവർ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ് 3 നേരം. അതിൽ ഗുളികൻ്റെ സമയം ശരിക്ക് 1:00
അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ഏകദേശം 2 മണി തൊട്ട് 3:30 വരെ എന്ന് പറയാം. 2 മണി തൊട്ട് 3:30 വരെ ഗുളികൻ്റെ സമയവും 10:58 തൊട്ട് 12:28 വരെ യമകണ്ഠകാല സമയവും. ഈ രണ്ട് സമയവും എത്ര നല്ല സമയമെന്ന് ദിവസമെന്ന് പറഞ്ഞാലും ഈ സമയം ഒഴിവാക്കി കളയണം, അല്ലെങ്കിൽ അത് നമ്മളെ പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാനിട വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യദായകമായി തീരാൻ വേണ്ടി വസ്ത്രധാരണം ചെയ്യുമ്പോൾ പ്രധാനമായി വെളുത്ത വസ്ത്രം, അല്ലെങ്കിൽ നമുക്ക് വെളുത്ത കളറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കളറോ, വെളുപ്പ് കലർന്ന കളറോ അല്ലെങ്കിൽ പേളിൻ്റെ നിറത്തിലുള്ള കളറോ വസ്ത്രധാരണം ചെയ്യുന്നത് ഭാഗ്യദായകമായി തീരും. ആ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇല്ലെങ്കിൽ ഒരു വെളുത്ത കർച്ചീപ്പെങ്കിലും കയ്യിൽ കരുതുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.